പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാതാറ് എന്ന സ്ഥലത്താണ്. അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ പോത്തുകല്ല് പഞ്ചായത്തിലെ പാതാർ എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മൾ ന്യൂസുകളിലും മറ്റ് സോഷ്യൽ മീഡിയ വാർത്തകളിലൊക്കെ കേട്ടത് കവളപ്പാറ എന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലും അവിടെ സംഭവിച്ച നാശനഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ് അറിഞ്ഞത്. പക്ഷേ പോത്തുകല്ല് പഞ്ചായത്തിലെ മറ്റൊരു ഭീകരമായിട്ടുള്ള ഭീകരമുഖം എന്നുള്ളത് പാതാർ പഞ്ചായത്താണ്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ വെറും തോട് പോലെ അല്ലെങ്കിൽ പുഴ പോലെ ഒഴുകി വരുന്ന വെള്ളം മാത്രമാണ് കാണുന്നത്. ഇത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണുള്ളത്. അത് ആ കാണുന്ന മലയാണ്, ആ കാണുന്ന മല പൊട്ടിയതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിൽക്കുന്നത് റോഡാണ്, ഇവിടെ റോഡ് പോലും ഇല്ലാത്ത ഒരു രീതിയിലാണുള്ളത്. ഇവിടെ സംഭവിച്ച ഇഷ്യൂ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 15 വീടുകൾ ഉണ്ടായിരുന്നു. 2 പണിത കോൺക്രീറ്റിന്റെ അടക്കമുള്ള 15 വീടുകൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ആ 15 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ചെറിയ ചെറിയ ടൗണുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ ടൗണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3, 4, 5 ഷട്ടറുള്ള പീടിക മുറികൾ ഉണ്ടാവാറുണ്ട്. ആ പീടിക മുറികൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൂടെയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഇതിലെ ഭീകരത എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം ഭീകരമായ മുഖം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പ്രമുഖ മുഖ്യധാര മാധ്യമങ്ങളോ മറ്റുള്ളവരോ ഒന്നും എത്തിച്ചിട്ടില്ല. കവളപ്പാറയിലെ ദൃശ്യങ്ങളും മറ്റും മാത്രമാണ് ആളുകളും മുഖ്യധാര മാധ്യമങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പാതാറിൽ നടന്ന ഇത്രയും ദുരന്തമുഖം ജനങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ കാണുന്ന മലയുടെ ചെറിയ അംശം മാത്രമാണ് പൊട്ടിപ്പോന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഒന്നും തന്നെ ഇതുവരെ പൊട്ടിപ്പോരുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇതുവരെ ഇവിടെ സേഫ് അല്ല. പിന്നെ ഇവിടെ എന്തുകൊണ്ട് ആൾനാശമോ മറ്റുള്ള കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വൈകുന്നേരം 7 കൂടിയിട്ടാണ് ഈ ഒരു ദുരന്തം നടന്നിട്ടുള്ളത്. ആ ദുരന്തം മുൻകൂട്ടി അറിഞ്ഞ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ വളരെയധികം പ്രശംസ വിളിച്ചു പെട്ടേണ്ട വളണ്ടിയേഴ്സും ഒക്കെ ആളുകളെ മുഴുവനായിട്ടും ഇവിടെ നിന്ന് ഉച്ചക്ക് 3 മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിട്ടും വൻ ദുരന്തം ആൾനഷ്ടം സംഭവിക്കാതെ പോയത്. ഇവിടെ ഈ പാതാർ ഏരിയയിൽ നിന്നും മാറിയ ആളുകളെല്ലാം തന്നെ താമസിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മുരിങ്ങാഞ്ഞിരം എന്നൊരു ക്യാമ്പിലാണ്. മുരിങ്ങാഞ്ഞിരം എന്നുള്ള ഒരു ക്യാമ്പിലാണ് ഇവിടെ താമസിക്കുന്നത്. മുരിങ്ങാഞ്ഞിരം എന്ന ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങളോ അവശ്യ വസ്തുക്കളോ ഒന്നും തന്നെ ഇവിടെ എത്തുന്നില്ല എന്നുള്ള പരാതിയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ മറ്റുള്ള ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ കവളപ്പാറ ആ ഏരിയയിൽ മാറ്റി താമസിക്കപ്പെട്ട ആളുകളിലേക്ക് ആണ് ഭക്ഷണ സാധനങ്ങളോ അവശ്യ വസ്തുക്കളോ എത്തുന്നത്. ഈ മുരിങ്ങാഞ്ഞിരം എന്ന ക്യാമ്പുകളിൽ ഏകദേശം 250 പരം ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യമായി ഒരുപാട് സാധനങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ അവർ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം അരിയും ചായപ്പൊടിയും പഞ്ചസാരയും കല്ലുപ്പും മെഴുകുതിരിയും തീപ്പെട്ടി ബോക്സും ലുങ്കിയും സാനിറ്ററി ഐറ്റംസ് പാവാടയും നൈറ്റി സോപ്പ് തോർത്തുമുണ്ട് അടക്കമുള്ള ഭക്ഷ്യ എണ്ണ അടക്കമുള്ള അതുപോലെ മസാലകൾ അടക്കമുള്ള സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ഭരണകൂടത്തെയോ ആളുകളെയോ ഒന്നും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ഈ ഒരു ഭീകരമുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് എത്തിപ്പെടാനും കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ അതുപോലെ മറ്റുള്ള ഏരിയകളിലേക്ക് ക്യാമ്പുകളിലേക്ക് ആളുകൾ ഭക്ഷണങ്ങൾ മാറ്റുന്നത് കൊണ്ട് ഇവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ദുരന്തമുഖം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ജനങ്ങളോ പുറം ലോകമോ അല്ലെങ്കിൽ മീഡിയാസോ ഒന്നും അറിയാത്ത ഒരു ഇഷ്യൂ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ദുരന്തമുഖം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഈ കാണുന്നത് ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു വലിയൊരു തോടുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു നീർച്ചാല് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇത് ഈ ഇത്രയും അധികം ഉരുൾപൊട്ടൽ നടന്ന് ഇവിടെ ഒരു ടൗൺ നമ്മളൊക്കെ പറയും ചെറിയ അങ്ങാടി, ആ അങ്ങാടി തന്നെ ഇല്ലാതായിട്ടുണ്ട്. 15 വീടുകൾ 2 വീടുകൾ ഇല്ലാതായിട്ടുണ്ട്. ഈ ദുരന്തമുഖം ആളുകളിലേക്ക് എത്താത്ത ദുരന്തമുഖം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ജനങ്ങൾ കാണുക, വിലയിരുത്തുക, ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും തന്നെ ഭക്ഷ്യവസ്തുക്കളുമായി എത്തിപ്പെടാനും എന്ന് ഈ മുരിങ്ങാഞ്ഞിരം നിവാസികൾക്ക് വേണ്ടിയിട്ടും പാതാറ നിവാസികൾക്ക് വേണ്ടിയിട്ടും ആ ക്യാമ്പ് നിവാസികൾക്ക് വേണ്ടിയിട്ടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.